Hello friends, everyone coding Malayalam and YouTube channel in the video. In this video, we will talk about cell merging. Cell merging is a topic. We will talk about tables. We will talk about boxes and cells. We will talk about cell boxes and merge the box. Cell merging is a topic. Okay. So, if you want to subscribe to our channel, subscribe to our channel. അതുപോലെ തന്നെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വൈകിക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വെബ് പേജിൽ നമ്മൾ ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ പഠിച്ചതാണ്. ഓക്കെ, ആ ടേബിളിൽ സെല്ലുകൾ തമ്മിൽ എങ്ങനെ മെർജ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സെൽ മെർജിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാനിവിടെ സെൽ മെർജിങ് എന്ന് പറഞ്ഞ ഒരു ഫയൽ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, സെൽ മെർജിങ് .html എന്ന് പറഞ്ഞ് സേവ് ചെയ്യണം. ഓക്കെ, ഇവിടെ സെൽ മെർജിങ് എന്ന് പറയുന്ന ആ ഒരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം അതിനകത്ത് ഞാൻ ബി സി ഐ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കുകയാണ്. ഓക്കെ, എച്ച് ടി എം എൽ. ഓക്കെ, ഇതിപ്പോ തൽക്കാലം വേണ്ട. എച്ച് ടി എം എൽ ഹെഡ്, അതുപോലെ തന്നെ ഹെഡിനകത്ത് ടൈറ്റിൽ. ഓക്കെ, അപ്പോ ബോഡിക്കകത്ത് നമ്മള് ഹെഡിങ് കൊടുക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാനൊരു സെൽ മെർജിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഹെഡിങ് കൊടുക്കാം. ഓക്കെ, സെൽ മെർജിങ്. ഈ ഒരു ഹെഡിങ് നമുക്ക് വന്നിട്ടുണ്ടോ നോക്കാം. ഓക്കെ, ആണോ, നമുക്കിവിടെ സെൽ മെർജിങ് എന്ന് പറഞ്ഞ ആ ഒരു ഹെഡിങ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ സെൽ മെർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിൾ കാര്യങ്ങൾ വേണം. ടേബിള് ഒരു ഡെമോ, ഒരു സാധാരണ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, അതിനകത്ത് ഒരുപാട് സെൽസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, എങ്കിലേ നമുക്ക് ആ സെല്ലുകൾ തമ്മിൽ മെർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ടേബിളിനായിട്ട് ഞാൻ ഇവിടെ ടേബിൾ എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്യണം. അതിനകത്ത് നമ്മൾ ബേസിക് ആയി കൊടുക്കേണ്ട കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ബോർഡർ വണ്ണ്, അതുപോലെ തന്നെ സെൽ സ്പേസിങ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്, അത് സീറോ കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ടേബിളിന്റെ ഹൈറ്റ്, അതുപോലെ വിഡ്ത് കാര്യങ്ങൾ കൊടുക്കുക. ഓക്കെ, ഹൈറ്റ് ഞാനൊരു 300 അല്ലെങ്കിൽ ഒരു 500 പി എച്ച് കൊടുക്കാം. അതുപോലെ വിഡ്ത് എന്ന് പറയുന്നത് ഞാനൊരു 600 അല്ലെങ്കിൽ 700 പി എസ് കൊടുക്കാനാണ്. ഓക്കെ, അപ്പോ വലിയൊരു ടേബിള് തന്നോട്ടെ. ഓക്കെ, ടേബിൾ കൊടുക്കാൻ നമ്മൾ പഠിച്ചതിന് മുമ്പ് ടി ആർ എന്ന് പറഞ്ഞ ടാഗാണ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ടി ആർ എന്ന് പറഞ്ഞ ടേബിൾ റോയ ആണ്. ഒരു റോയ്ക്ക് അകത്ത് നമുക്ക് ഹെഡിങ് തൽക്കാലം വേണ്ട. അപ്പൊ ടി ഡി ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഒരു 5 ടി ഡി ഞാൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, 5 ടേബിൾ ഡാറ്റ. ഓക്കെ, ടി ആർ എന്ന് പറഞ്ഞ ടേബിൾ റോയും ടി ഡി എന്ന് പറഞ്ഞ ടേബിൾ ഡാറ്റയും ആണ്. ഇതുപോലെ നമുക്ക് എത്രയാണോ റോയും അതുപോലെ അതിനകത്തുള്ള കോളംസും വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ടി ആർ ഓപ്പൺ ചെയ്ത് ഇതുപോലെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത്രയും ടേബിൾ റോയും കോളംസും നമുക്ക് അവിടെ വരുന്നതായിരിക്കും. ഇപ്പൊ തൽക്കാലം ഞാൻ 4 ടേബിൾ റോ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ടി ആർ പറയുന്നത് ഉണ്ടോ, ഇത് ആദ്യത്തെ റോയും അതുപോലെ ഇത് രണ്ടാമത്തെ റോയും അതുപോലെ മൂന്നാമത്തെ അതുപോലെ നാലാമത്തെ. ഓക്കെ, 4 റോയും അതിനകത്ത് ഞാൻ 5 കോളംസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 5 ടി ഡികളാണ് 5 കോളംസ് ആയിട്ട് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. നമുക്ക് വന്നിട്ടുണ്ടോ ഇവിടെ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. 4 റോയും അതുപോലെ തന്നെ 5 കോളംസും ഇവിടെ കാണാൻ പറ്റും. ഇനി ഈ ഓരോ ബോക്സസിനെയാണ് നമ്മൾ ഓരോ സെല്ലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ ബോക്സസിനെയാണ് ഓരോ സെല്ലുകൾ എന്ന് പറയുന്നത്. ഈ രണ്ട് സെല്ലുകൾ തമ്മിൽ എങ്ങനെ മെർജ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ സെൽ മെർജിങ് പറയുന്നത് ആക്ച്വലി രണ്ട് ടൈപ്പില് നമുക്ക് മെർജ് ചെയ്യാൻ പറ്റും. ഒന്ന് കോളങ്ങൾ തമ്മിൽ. ഇതിപ്പോ ഇതൊരു റോ ആണല്ലേ, ഈ ഒരു റോയ്ക്കകത്തുള്ള രണ്ട് കോളങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ മൂന്ന് കോളങ്ങൾ തമ്മിൽ നമുക്ക് മെർജ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് കോളങ്ങൾ തമ്മിൽ മെർജ് ചെയ്യുക എന്ന് പറയാം. ഫസ്റ്റ് വണ്ണാണ് കോളങ്ങൾ തമ്മിൽ മെർജ് ചെയ്യുന്നത്. പിന്നെ വേറൊരു രീതി എന്ന് പറഞ്ഞാൽ കോളങ്ങൾ തമ്മിൽ മെർജ് ചെയ്യണമെങ്കിൽ വേറൊരു രീതി അതായിരിക്കും, റോകൾ തമ്മിൽ മെർജ് ചെയ്യാത്തത്. ഓക്കെ, ഇങ്ങനെ താഴേക്ക് മെർജ് ചെയ്യണേനെയാണ് നമ്മൾ റോകൾ തമ്മിൽ മെർജ് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഹൊറിസോണ്ടലി മെർജ് ചെയ്യണത് നമ്മൾ കോളങ്ങളും അതുപോലെ വെർട്ടിക്കലി മെർജ് ചെയ്യണത് റോകളും ആണ്. സോ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ആദ്യത്തെ റോ. ഓക്കെ, അതായത് എനിക്ക് വേണ്ടതും ഇത് തന്നെയാണ്. അപ്പോ ഇതൊരു ആദ്യത്തെ റോയാണ്. ഈ ആദ്യത്തെ റോയിലെ രണ്ട് കോളങ്ങൾ തമ്മിൽ എനിക്ക് മെർജ് ചെയ്യണം. ആദ്യത്തെ രണ്ട് കോളങ്ങൾ, ഈ രണ്ട് കോളങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് ടി ഡി ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ റോ ടി ആർ എന്ന് പറഞ്ഞ ആദ്യത്തെ റോയാണ്. ആ ആദ്യത്തെ റോയിലെ ആദ്യത്തെ രണ്ട് ടി ഡി, അതായത് രണ്ട് കോളം.
ഈ രണ്ട് ടി ഡി തമ്മിലാണ് നമുക്ക് മെർജ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തെ ആ ഒരു ടി ഡിക്ക് അകത്ത് ഞാൻ കൊടുക്കുകയാണ് കോൾ സ്പാൻ. ഓക്കെ, കോളുകൾ തമ്മിൽ മെർജ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് കോൾ സ്പാൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് എത്രയാണോ കോളുകൾ മെർജ് ചെയ്യേണ്ടത് ആ വാല്യൂ കൊടുക്കുക. അപ്പൊ ഞാനിപ്പോ രണ്ട് കോളുകളാണ് മെർജ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക ടു. ഓക്കെ, ഇത്രയും മതി, അവിടെ മെർജ് ആകും. പക്ഷെ അതിലൊരു പ്രോബ്ലം ഉണ്ട്, അതെന്താന്ന് ഞാൻ പറയാം. ഇവിടെ ശ്രദ്ധിക്കുക, ഈ രണ്ട് കോളുകൾ ആദ്യത്തെ രണ്ട് ടി ഡി തമ്മിലാണ് മെർജ് ചെയ്തത്. നോക്കുന്ന സമയത്ത് അത് മെർജ് ആയിട്ടുണ്ട്, പക്ഷെ ഇവിടെ റൈറ്റ് സൈഡ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ അലൈൻമെന്റ് ഫുള്ള് തെറ്റി കിടക്കുന്നുണ്ടാവും. അതിന് കാരണം നമ്മൾ മെർജ് ചെയ്ത ആ ഒരു ടി ഡി ഇനി നമുക്ക് ആവശ്യമില്ല. അപ്പൊ അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പൊ അലൈൻമെന്റ് അവിടെ കറക്റ്റ് ആയിട്ട് ഉണ്ടോ, ഇവിടെ റൈറ്റ് സൈഡ് അലൈൻമെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്, സെല്ലുകൾ തമ്മിൽ മെർജ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ. സെല്ല് കോളങ്ങൾ തമ്മിൽ മെർജ് ചെയ്യണമെങ്കിൽ നമ്മൾ കോൾ സ്പാൻ എന്ന് പറയുന്ന ആ ഒരു ആട്രിബ്യൂട്ട് ആയിരിക്കും കൊടുക്കുക നിങ്ങൾ മെർജ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സെല്ലുകൾ തമ്മിൽ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ മെർജ് ചെയ്ത ആ ഒരു സെല്ലുകൾ നമുക്ക് ഇനി ഇവിടെ ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ അതിനെ ഡിലീറ്റ് ചെയ്ത് കളയണം, എങ്കിൽ മാത്രമേ അലൈൻമെന്റ് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പൊ നിങ്ങൾ കോൾ സ്പാൻ 3 കൊടുക്കുകയാണെങ്കിൽ, 3 കൊടുക്കുകയാണെങ്കിൽ 3 ആയിരിക്കും നിങ്ങൾ മെർജ് ചെയ്യുക, അപ്പൊ 2 ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, കോൾ സ്പെൻ 4 കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ 4 ആയിരിക്കും മെർജ് ചെയ്യുക, അപ്പൊ 3 ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ തൽക്കാലം ഞാൻ ഈ രണ്ടാമത്തെ റോയിലെ അവസാനത്തെ 3, ഓക്കെ, രണ്ടാമത്തെ റോയിലെ അവസാനത്തെ 3 ടി ഡികൾ തമ്മിൽ മെർജ് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് രണ്ടാമത്തെ റോ നോക്കാം. ഇതാണ് രണ്ടാമത്തെ റോ, ഇതാണ് അവസാനത്തെ 3 ടി ഡി എന്ന് പറയുന്നത്. ഇത് തമ്മിലാണ് എനിക്ക് മെർജ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന്റെ ആദ്യത്തെ ടി ഡിനകത്ത് നിങ്ങൾ കൊടുക്കുക കോൾ സ്പാൻ. ഓക്കെ, 3 തമ്മിലാണ് മെർജ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ 3. ഓക്കെ, 3 മെർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് 2 നിങ്ങൾ എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പൊ ഞാൻ കൊടുക്കുന്നു. ഓക്കെ, അതവിടെ ഡിലീറ്റ് ചെയ്ത് കളയണം. ശേഷം ഇവിടെ റണ്ണി ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും രണ്ടാമത്തെ റോയിലെ അവസാനത്തെ 3 ടി ഡികൾ തമ്മിൽ മെർജ് ആയിട്ടുണ്ടാവും. വേണ്ട, കോളുകൾ തമ്മിൽ മെർജ് ചെയ്യുന്നതുള്ളൂ. കോൾ സ്പാൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒരു സെക്ഷനും ടോപ്പിക്കും ആണ്. ഓക്കെ, ഇതിപ്പോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ റോകൾ തമ്മിൽ മെർജ് ചെയ്യാന്ന് പറഞ്ഞാൽ അതും എളുപ്പമുള്ള കാര്യമാണ്. അപ്പോ എനിക്ക് അവസാനത്തെ 2 റോകൾ തമ്മിൽ മെർജ് ചെയ്യണം. ഓക്കെ, അവസാനത്തെ 2 റോ, അവസാനത്തെ അതായത് ഇപ്പോ ഫസ്റ്റ് റോ ആണ്, സെക്കൻഡ് റോ ആണ്, തേർഡ് റോ ആണ്, ഫോർത്ത് റോ ആണ് അല്ലെ. ഇപ്പൊ തേർഡ് റോയിലും ഫോർത്ത് റോയിലും ഫസ്റ്റത്തെ 2 ടി ഡികൾ തമ്മിൽ മെർജ് ചെയ്യണം. തേർഡ് റോയും ഫോർത്ത് റോയിലും ഫസ്റ്റത്തെ 2 ടി ഡി. ഇതാണ് തേർഡ് റോ. ഓക്കെ, ഇതാണ് തേർഡ് റോ, ഇതാണ് ഫോർത്ത് റോ. തേർഡ് റോയിലെ ഫസ്റ്റത്തെ ടി ഡിയും അതുപോലെ ഫോർത്ത് റോയിലെ ഫസ്റ്റത്തെ ടി ഡിയും ഇത് രണ്ടും തമ്മിലാണ് മെർജ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ തേർഡ് റോയിലെ ഫസ്റ്റത്തെ ടി ഡിയില് ഞാൻ കൊടുക്കുന്നു. റോകൾ തമ്മിൽ മെർജ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നത് റോ സ്പാൻ ആണ്. ഓക്കെ, എത്ര റോകളാണ് നമ്മൾ മെർജ് ചെയ്യുന്നത്, 2. അപ്പൊ ഇവിടെ നിങ്ങൾ കൊടുക്കുക 2. ഓക്കെ, ആക്ച്വലി ഡിലീറ്റ് ചെയ്യേണ്ടത് ഏതാണെന്ന് പറഞ്ഞാൽ നമ്മൾ മെർജ് ചെയ്തത് ലാസ്റ്റ് റോയിലെ ഫസ്റ്റത്തെ ടി ഡി തമ്മിലാണ് മെർജ് ചെയ്തത് അല്ലേ. അപ്പൊ നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടത് ലാസ്റ്റത്തെ റോയിലെ ഫസ്റ്റത്തെ ടി ഡി ആണ്. ഓക്കെ, അപ്പോ ഇവിടെ റൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ, മൂന്നാമത്തെയും നാലാമത്തെയും റോയിലെ ആദ്യത്തെ 2 ടി ഡികൾ തമ്മിൽ ഇവിടെ മെർജ് ആയിട്ടുണ്ട്. ഇപ്പോ ഈ ഒരു 3 അതുപോലെ തന്നെ 4 അവസാനത്തെ 2 റോകൾ തമ്മിൽ മെർജ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അവസാനത്തെ 2 ടി ഡികൾ തമ്മിൽ മെർജ് ചെയ്യണമെങ്കിൽ ഇതാണ് 3, ഇതാണ് 4, ഇതാണ് അവസാനത്തെ ടി ഡി, ഇതാണ് അവസാനത്തെ ടി ഡി. അപ്പൊ അവസാനത്തെ ടി ഡിയിൽ നിങ്ങൾ കൊടുക്കുക റോ സ്പാൻ. 2 ആണ് മെർജ് ചെയ്യണത്, അപ്പൊ ഇവിടെ കൊടുക്കുക 2. ഓക്കെ, ഡിലീറ്റ് ചെയ്യേണ്ടത് ലാസ്റ്റത്തെ റോയിലെ അവസാനത്തെ ടി ഡി. ഓക്കെ, അതങ്ങനെ ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ, നമുക്കത് മെർജ് ആയിട്ടുണ്ടാവും. ഓക്കെ, മെർജ് ആയത് കാണാൻ പറ്റും. സോ അത്ര തന്നെ, കോളുകളും റോകളും തമ്മിൽ മെർജ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ കോളുകൾ തമ്മിൽ മെർജ് ചെയ്യാൻ നമ്മൾ കോൾ സ്പാൻ കൊടുക്കും. എത്ര കോളുകളാണോ മെർജ് ചെയ്യേണ്ടത് ആ വാല്യൂ നമ്മൾ അവിടെ കൊടുക്കുക. ശേഷം അതിൽ നിന്ന് 1 മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള ടി ഡി എന്ത് ചെയ്യണം, നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 4 കോളുകൾ തമ്മിലാണ് മെർജ് ചെയ്യണമെങ്കിൽ 3 ടി ഡി നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം. അതുപോലെ 5 കോളമാണെങ്കിൽ 4 ടി ഡി. ഓക്കെ, അതിനെ മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള ടി ഡി നിങ്ങൾ ഡിലീറ്റ് ചെയ്യാം. റോകൾ തമ്മിൽ മെർജ് ചെയ്യാൻ നമ്മൾ റോ സ്പാൻ ആയിരിക്കും യൂസ് ചെയ്യുക. ശ്രദ്ധിക്കുക, കോളുകൾ തമ്മിൽ മെർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ടി ഡി പറയുന്നത് ഒരേ റോയ്ക്കകത്തായിരിക്കും. ഓക്കെ, റോകൾ തമ്മിൽ മെർജ് ചെയ്യുമ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ടി ഡി പറയുന്നത് ഓരോരോ റോയ്ക്കകത്തുള്ളതായിരിക്കും, സെപ്പറേറ്റ് റോയ്ക്കകത്തുള്ളതായിരിക്കും. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ ഒരു കോളുകൾ തമ്മിൽ മെർജ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്തത് ഈ ഒരു റോയ്ക്കകത്ത് തന്നെയാണ് ഡിലീറ്റ് ചെയ്തത് അല്ലേ. പക്ഷെ റോകൾ തമ്മിൽ മെർജ് ചെയ്യുമ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും ഓരോരോ റോയ്ക്കകത്തുള്ളതായിരിക്കും ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഈ രണ്ട് മെർജിംഗും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്.
സോ ഇത്രയാണ് സെൽ മെർജിംഗ് ഉള്ളത്. സെൽ മെർജിംഗ് പറഞ്ഞാൽ സിമ്പിൾ തന്നെയാണ്, ഇത്രേ ഉള്ളൂ. രണ്ട് സെല്ലുകൾ തമ്മിൽ മെർജ് ചെയ്യണേനെയാണ് നമ്മൾ സെൽ മെർജിംഗ് എന്ന് പറയാ. ഓക്കെ, രണ്ട് സെല്ലുകൾ രണ്ട് ബോക്സസ് തമ്മിൽ മെർജ് ചെയ്യുന്നത്, ഒരെണ്ണമാക്കി മാറ്റുക, അതന്നെ മെർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് രീതിയിൽ ചെയ്യാം, കോളങ്ങളും അതുപോലെ റോകളും. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ വരുന്നത്. ബാലൻസ് ക്ലാസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയി നോക്കുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. സോ വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ, സ്റ്റേ ട്യൂൺഡ്.